അടുത്തതായി നമ്മുടെ എല്ലാവരും ഒരു കേക്ക് മുറിക്കൽ ചടങ്ങിലേക്ക് പോവാണ്. ആ കേക്ക് മുറിക്കൽ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് ഇപ്പോഴത്തെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള കെ ടി നാരായണൻ മാഷാണ്. ആ ചടങ്ങിലേക്ക് വേദിയിലുള്ള എല്ലാ അധ്യാപകരെയും ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ 30-ാം വർഷത്തെ ആഘോഷിക്കുന്ന ഈ വേളയിൽ കേക്ക് മുറിച്ചുകൊണ്ട് ഈ ആഘോഷം നമ്മളെല്ലാവരും സന്തോഷപൂർവ്വം ആഘോഷിക്കുകയാണ്. എല്ലാവരും കൈയടിച്ചുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാക്കി തന്നെ സഹിക്കുക. നമ്മുടെ പരിപാടി ഏകദേശം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാരുടെയും കൂട്ടുകാരികളുടെയും ചെറിയ ഒരു കുറവ് സദസ്സിലുണ്ടെങ്കിലും നമ്മുടെ ഗുരുദാഥന്മാരുടെ ഒരു സാന്നിധ്യം ഈ ചടങ്ങിനെ വളരെയേറെ കളർഫുള്ളാക്കി മാറ്റുന്നുണ്ട്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മമൊക്കെ നിർവഹിച്ചു കഴിഞ്ഞു. നമ്മൾ ഈ സംഗമത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്ന ഒരുപാട് സംഗമങ്ങൾ നമ്മുടെ സ്കൂളിൽ നടക്കാറുണ്ട്. ഓരോ ആഴ്ചയിലും മാസത്തിലൊക്കെ 2-3 സംഗമങ്ങൾ നടക്കാറുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു മറ്റുള്ള ബാച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പഠിച്ചു പോയ ആ കാലഘട്ടം തൊട്ട് ഇന്ന് വരെ ഈ സ്ഥാപനത്തിൻ്റെ HM-മാരായി റിട്ടയർ ചെയ്ത ആളുകളെയും അതുപോലെ തന്നെ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള സീനിയറായി നിൽക്കുന്ന അധ്യാപകരെയും ആദരിക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് നമ്മളിവിടെ നടത്തുന്നത്. ആദ്യമായിട്ട് നമ്മുടെ നാരായണൻ മാഷാണ്. നമ്മൾ പഠിച്ച കാലത്ത് ഏകദേശം 1991 തൊട്ട് 99 വരെയുള്ള കാലഘട്ടത്തിൽ ഈ വിദ്യാലയത്തിൻ്റെ ഹെഡ് മാസ്റ്ററായി ഈ സ്ഥാപനത്തിൻ്റെയും അതുപോലെ തന്നെ അത് ആ കാലഘട്ടം വരെയുള്ള വിദ്യാർത്ഥികളെയും ഒക്കെ തന്നെ നേരായ മാർഗത്തിലേക്കും വിജയത്തിലേക്കൊക്കെ തന്നെ എത്തിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ പ്രയത്നിച്ച് വന്നിട്ടുള്ള നമ്മുടെ നാരായണൻ മാഷാണ്. ഈ വിദ്യാലയത്തിലെ മാത്സ് അധ്യാപകനായിരുന്നു. ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിലും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ പുരോഗതിയിലും നല്ല ഇടപെടലുകളും വന്നിട്ടുള്ള നാരായണ മേനോൻ മാഷയാണ് ആദ്യമായിട്ട് ആദരിക്കുന്നത്. നാരായണ മേനോൻ മാഷയെ പൊന്നാടാൻ അണിയിക്കുന്നതിന് വേണ്ടി ഈ നമ്മുടെ ഈ സംഗമത്തിന് എന്നും നേതൃത്വം കൊടുക്കുന്ന സുൽഫീഖർ അലിയോട് അഭ്യർത്ഥിക്കുകയാണ്. അതിനുവേണ്ടി നാരായണ മേനോൻ മാഷയെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി LC ടീച്ചർ. നമ്മുടെ ഈ സംഗമത്തിൽ പങ്കെടുക്കാൻ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് തൊടുപുഴയിൽ നിന്ന് LC ടീച്ചർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. LC ടീച്ചർ 2001 തൊട്ട് 2004 വരെയുള്ള കാലഘട്ടം ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിലും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഒരു ഇഷ്ടമുള്ള അധ്യാപികയായും HM-ഉമായിട്ടും പ്രവർത്തിക്കാൻ ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ തിരക്ക് പിടിച്ച വളരെ ദൂരത്തു നിന്ന് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള LC ടീച്ചറെ
പൊന്നാട അണിയിക്കുന്നത് നമ്മുടെ സുധ ടീച്ചറാണ്. സുധ നമ്മൾ പറയും, ടീച്ചറെ അതിന് ക്ഷണിച്ചുകൊള്ളുന്നു. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി എൽസി ടീച്ചറെ ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ വിജയശങ്കരൻ മാഷാണ്. 2004 തൊട്ട് 2015 വരെയുള്ള ഒരു നീണ്ട കാലഘട്ടം, 13 വർഷത്തോളം ഈ സ്ഥാപനത്തിൻ്റെ ചുക്കാൻ പിടിച്ച വിജയശങ്കരൻ മാഷ്. ഏറ്റവും കൂടുതൽ കാലം ഈ വിദ്യാലയത്തിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ട് നിന്ന ആളാണ് വിജയശങ്കരൻ മാഷ്. പല പ്രതിസന്ധികൾക്കിടയിലും ഒക്കെ തന്നെ ഈ സ്ഥാപനത്തെ താങ്ങി നിർത്തുന്നതിലും അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളെയും സമൂഹത്തെയൊക്കെ തന്നെ ഒന്നിച്ച് കൂട്ടി നിർത്തുന്നതിൽ തന്നെ നല്ല ഇടപെടൽ നടത്തിയ വിജയശങ്കരൻ മാഷെ പൊന്നാട അണിയിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഫൈസലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഫൈസല് അത് സ്വീകരിക്കുന്നതിന് വേണ്ടി വിജയശങ്കരൻ മാഷയും ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് നമ്മുടെ വിജയശങ്കരൻ മാഷുടെ ശേഷം ഈ സ്ഥാപനത്തിൻ്റെ ഹെഡ് മാസ്റ്ററായി വന്നത് 2015-2017 കാലഘട്ടത്തിൽ നമ്മുടെ പ്രസാദ് മാഷ്. പ്രസാദ് മാഷ് ഒരു വർഷക്കാലം ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിലും അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ എല്ലാ വിഷയങ്ങളിലും ഇടപെടാൻ മാഷ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രസാദ് മാഷെ നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഡോക്ടർ ഫസൽ റഹ്മാനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്വീകരിക്കുന്നതിന് വേണ്ടി പ്രസാദ് മാഷെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ 2017 തൊട്ട് ഈ കഴിഞ്ഞ 2024 മെയ് 31 വരെ ഈ സ്ഥാപനത്തിൻ്റെ ഹെഡ് മാസ്റ്ററായി ഏകദേശം 8 വർഷത്തോളം കാലം ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിലും അതുപോലെ തന്നെ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ സ്ഥാപനത്തെ പൊതുസമൂഹത്തോടൊപ്പവും പൂർവ്വ വിദ്യാർത്ഥികളോടൊപ്പവും താങ്ങി നിർത്തി ഈ സ്ഥാപനത്തിൻ്റെ ഒരു വളർച്ചയിലേക്ക് ഇന്നുള്ള ഈ വളർച്ചയിലേക്ക് ചുക്കാൻ പിടിച്ച സുഗുണൻ മാഷാണ്. സുഗുണൻ മാഷ്ക്ക് ഇത് നൽകുന്നത് നമ്മുടെ പ്രസാദാണ്. ഇത് സ്വീകരിക്കുന്നതിന് വേണ്ടി, പൊന്നാട സ്വീകരിക്കുന്നതിന് വേണ്ടി സുഗുണൻ മാഷയും നൽകുന്നതിന് വേണ്ടി പ്രസാദിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ ഇപ്പോ ഈ സ്ഥാപനത്തിൻ്റെ ഹെഡ് മാഷായി June 1 തൊട്ട് ആ സ്ഥാനം തൻ്റെതായ കാഴ്ചപ്പാടിലൂടെയും ഈ വിദ്യാലയത്തിൻ്റെ ഇനിയുള്ള വളർച്ചയിലേക്കും നേതൃത്വം കൊടുക്കുന്ന KT നാരായണൻ മാഷ് നമ്മുടെ ഈ വേദിയിലുണ്ട്. നാരായണൻ മാഷ് ഈ സ്ഥാപനത്തിനെ ഇനിയും ഒരുപാട് വളർച്ചയിലേക്ക് നയിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി സമൂഹത്തെയും പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെ എല്ലാം കൂട്ടുപിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നാട സ്വീകരിക്കുന്നതിന് വേണ്ടി KT നാരായണൻ മാഷയും ഇത് നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഇല്യാസിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ അധ്യാപകരെ, നമ്മളെ സീനിയറായ നമ്മളെ എല്ലാവരെയും ചേർത്ത് പിടിച്ച അധ്യാപകരെ
മറ്റുള്ളവർ വേദിയിലുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ക്ലമന്റ് മാഷ്, എന്നും നമ്മുടെ ഒരു ഈ വിദ്യാലയത്തിലെല്ലാ ഇവിടുന്ന് കഴിഞ്ഞു പോയ വിദ്യാർത്ഥികളിലും ഓർമ്മയിൽ നിൽക്കുന്ന അധ്യാപകരിൽ എല്ലാ അധ്യാപകരും ഓർമ്മയിൽ നിൽക്കുന്നവരെ തന്നെയാണ്. അതിൽ ക്ലമന്റ് മാഷ്, ക്ലമന്റ് മാഷ് ഇതിനു വേണ്ടി മൊമെന്റോ സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു കൊള്ളുന്നു. നമ്മുടെ സലീമിനെ ക്ഷണിച്ചു കൊള്ളുന്നു. അടുത്തതായി നമ്മുടെ മാത്സ് അധ്യാപികയായ സിസിലി ടീച്ചർ, സിസിലി ടീച്ചറെ മൊമെന്റോ സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു കൊള്ളുന്നു. അത് നൽകുന്നതിന് വേണ്ടി നമ്മുടെ ജലീലിനെ ക്ഷണിച്ചോളൂ. അടുത്തത് നമ്മുടെ കാലഘട്ടത്തിലൊക്കെ തന്നെ കായികാധ്യാപകനായിരുന്ന നമ്മുടെ ഹനീഫ മാഷ്. ഹനീഫ മാഷെ കുട്ടികൾ നമ്മുടെ ആ കാലഘട്ടത്തിൽ തന്നെ സ്പോർട്സിൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിച്ച് നമ്മുടെ സുൽഫീഖറിലേക്ക് തന്നെ പോൾവാട്ടിൽ ജില്ല വരെയൊക്കെ പോയ ആളാണ്. അതിനൊക്കെ തന്നെ നേതൃത്വം കൊടുത്ത ഹനീഫ മാസ്റ്ററെ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു കൊള്ളുന്നു. അത് നൽകുന്നത് നമ്മുടെ അഷ്റഫാണ്. അതെ, ഹനീഫ മാഷിന്റെ അയൽവാസിയുമാണ്. അടുത്തത് നമ്മുടെ കാലഘട്ടം തൊട്ടുള്ള സോഷ്യൽ സ്റ്റഡീസ് അധ്യാപികയായിരുന്ന നമ്മുടെ ദുർഗ ടീച്ചറാണ്. ദുർഗ ടീച്ചറ് ഇത് സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. ടീച്ചർ ഇപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദുർഗ ടീച്ചറെ അത് സ്വീകരിക്കുന്നതിന് ക്ഷണിച്ചുകൊള്ളുന്നു. നൽകുന്നതിന് വേണ്ടി നമ്മുടെ അമീർ ബാബു, അമീർ ബാബുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അമീർ ബിജു, സോറി, അമീർ ബിജുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തത് നമ്മളെ ദേവി ടീച്ചറാണ്. പ്രവാസ ജീവിതത്തിലാണ് ടീച്ചർ. നമ്മുടെ ഈ സ്ഥാപനത്തിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും മെനോമാഷും അതുപോലെ തന്നെ ദേവി ടീച്ചർ എല്ലാ സംഗമങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ദേവി ടീച്ചറെ ഇത് സ്വീകരിക്കുന്നതിന്, മൊമെന്റോ സ്വീകരിക്കാൻ ക്ഷണിച്ചു കൊള്ളുന്നു. നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഷംസാദ് ബീഗത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അടുത്തത് നമ്മുടെ കെമിസ്ട്രി അധ്യാപികയായിരുന്ന സരസ്വതി ടീച്ചറാണ്. സരസ്വതി ടീച്ചർ ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ പരിപാടികൾക്കും വരാറുണ്ട്. ടീച്ചർ ഇപ്പോൾ പെരിന്തൽമണ്ണയാണ് താമസം. ഇത് മെമോൻഡോ സ്വീകരിക്കുന്നതിന് വേണ്ടി സരസ്വതി ടീച്ചറെ ക്ഷണിച്ചുകൊള്ളൂ. നൽകുന്നതിന് വേണ്ടി ഇഷാദ് ഖാൻ നൽകുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ മൊമെൻ്റോ കൊടുക്കല്ലേ, നമ്മൾ അധ്യാപകരല്ലേ. അപ്പോ നമ്മുടെ അടുത്തത് ആ കാലഘട്ടത്തില് നമ്മുടെ അറബി അധ്യാപികയായിരുന്ന ആരിഫ ടീച്ചറാണ്. ആരിഫ ടീച്ചറെ മൊമെന്റോ സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചു കൊള്ളുന്നു. അത് നൽകുന്നത് നമ്മുടെ ഉണ്ണിയാണ്. അത് നൽകുന്നതിന് വേണ്ടി ഉണ്ണിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മുടെ ഹംസ മാഷെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൊമെന്റോ നൽകുന്നതിന് വേണ്ടി ഈ സ്കൂളിലെ അധ്യാപകനും നമ്മുടെ സഹപാഠിയുമായ ജയേഷിനെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ നമ്മുടെയൊക്കെ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ അറബി അധ്യാപകനായിരുന്ന മജീദ് മാഷയ്ക്ക് മൊമെന്റോ നൽകുന്നതിന് വേണ്ടി നമ്മുടെ സുജിയെ വേദിയിൽ ക്ഷണിക്കുന്നു. അത് സ്വീകരിക്കുന്നതിന് വേണ്ടി മജീദ് മാഷെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്.
അടുത്തതായി നമ്മുടെ അധ്യാപകർ നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കും. ആദ്യമായിട്ട് നമ്മുടെ എൽസി ടീച്ചറെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട മേനോമാഷ്, മറ്റ് എൻ്റെ സുഹൃത്തുക്കൾ, ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ലായിരിക്കും ഈ വേദിയിൽ തന്നെ എൻ്റെ സ്റ്റുഡൻസ്, ഇവിടുത്തെ അധ്യാപകരായി റിട്ടയർ ചെയ്തവർ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, കുടുംബാംഗങ്ങളെ, കൊച്ചുമക്കളെ, നിങ്ങളെ ഇങ്ങനെ അപരിചിതരായിട്ട് കാണുന്നതിൽ വളരെയേറെ സങ്കടമുണ്ട്. സ്കൂളിലായിരുന്നപ്പോൾ വഴക്ക് പറഞ്ഞിട്ടും സ്നേഹിച്ചിട്ടും എല്ലാം കൊണ്ടു നടന്നിരുന്ന നിങ്ങളെ ഇപ്പോൾ കണ്ടാൽ അറിയില്ല. വളരെ കുറച്ച് പേരെ മാത്രമേ പിന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് കാണാൻ പറ്റിയത് കൊണ്ട് അവരെയൊക്കെ മനസ്സിൽ ഓർമ്മയുണ്ട്. അത് വലിയൊരു സങ്കടം തന്നെയാണ്. എന്ത് ചെയ്യാൻ പറ്റും? കാലത്തിൻ്റെ ഒഴുക്കിലെ രൂപഭാവങ്ങളെല്ലാം, നിങ്ങളുടെ രൂപഭാവങ്ങളെല്ലാം മാറിപ്പോയി. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഞങ്ങൾക്ക് പ്രായമായി, ഓർമ്മയിൽ നിൽക്കില്ല, അത് വേറൊരു കാര്യം. എന്തായാലും നിങ്ങളുടെ ഈ ഓർമ്മച്ചെപ്പ് എന്ന ഈ സംഗമത്തിലേക്ക് എന്നെ ഓർത്തല്ലോ നിങ്ങൾ. ഓർക്കുകയും ക്ഷണിക്കുകയും ചെയ്തതിൽ എൻ്റെ സ്നേഹവും സന്തോഷവും ആദ്യം തന്നെ അറിയിക്കട്ടെ. നിങ്ങളെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ്. പിന്നെ സുൽഫി പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഇത്രയും ദൂരത്ത് നിന്ന് യാത്ര ചെയ്ത് വന്നത്. ഏതായാലും സന്തോഷമായി നിങ്ങളെ കാണാൻ പറ്റിയല്ലോ. ഇത്ര ദൂരത്തായതുകൊണ്ട് ഈ കുട്ടികളെല്ലാവരും, എല്ലാ ബാച്ചുകാരും തന്നെ ഈ ഗെറ്റ് ടുഗദർ നടത്തുമ്പോൾ ക്ഷണിക്കാറുണ്ട്. പക്ഷേ എനിക്ക് വന്നെത്താൻ പറ്റാറില്ല. അപൂർവം ചില ഗെറ്റ് ടുഗദറിന് മാത്രമേ എനിക്ക് വരാൻ പറ്റിയിട്ടുള്ളൂ. ഏതായാലും നിങ്ങളുടെ ഈ സംഗമത്തിന് വന്നെത്താൻ പറ്റിയതിൽ വളരെയേറെ സന്തോഷം. ഇനിയിപ്പോൾ നിങ്ങളെ ഉപദേശിക്കേണ്ട പ്രായമൊന്നുമല്ല, ആ പ്രായങ്ങളെല്ലാം കഴിഞ്ഞു. നിങ്ങൾ ഉപദേശിക്കുന്ന പ്രായമായി. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപദേശങ്ങൾ തരാനൊന്നുമില്ല. നിങ്ങളുടെ മക്കളെ, നിങ്ങൾക്ക് എന്തെല്ലാം ചെറിയ കുട്ടികളായിരുന്നപ്പോൾ നിങ്ങൾക്ക് മിസ് ചെയ്തോ, എന്തെല്ലാം നിങ്ങൾക്ക് കിട്ടാതിരുന്നോ, അതെല്ലാം നിങ്ങളുടെ മക്കൾക്ക് നൽകി നിങ്ങൾ അവരെ സ്നേഹത്തോടെ വളർത്തുക. നല്ലത് പറഞ്ഞു കൊടുത്ത് അവരുടെ കൂടത്തിൽ കുറച്ച് നേരം സമയം ചെലവഴിച്ച് പിന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നന്മയുള്ള മക്കളായി അവരെ വളർത്താനാണ് ആകെ ഒരു ഉപദേശം നിങ്ങളോട് പറയാനുള്ളത്. ഇന്ന് മൊബൈലിൻ്റെ യുഗമാണ്. വീട്ടിലെല്ലാവർക്കും മൊബൈലുണ്ട്. ഓരോരുത്തരും, ഓരോ പ്രായത്തിലുള്ള കുട്ടികളും അവരവർക്ക് ഇഷ്ടമുള്ള പിന്നെ ചാനലുകൾ വെച്ച് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാവും. കുറച്ച് സമയമെങ്കിലും നിങ്ങൾ അതിൽ നിന്നെല്ലാം, കുട്ടികളെയും നിങ്ങളും പിന്മാറി കുറച്ച് സമയം കുട്ടികളും കുടുംബാംഗങ്ങളൊത്ത് സംസാരിച്ച്, ഇന്ന് സംസാരം തന്നെ നിലച്ചുപോയൊരവസ്ഥയാണ് കുടുംബങ്ങളിൽ. അപ്പോൾ കുറച്ച് നേരം നിങ്ങൾ സംസാരിച്ച് ആ ബന്ധം പുതുക്കി ആ കണ്ണികളെ നിങ്ങൾ ഉറപ്പിച്ച് വേണം മുന്നോട്ട് പോകാനെന്നാണ് പറയാനുള്ള മറ്റൊരു കാര്യം. പിന്നെ നിങ്ങളിപ്പോൾ അധ്വാനിക്കുന്ന പ്രായമാണ്, അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ പല പ്രതിസന്ധികളും നേരിടും, അത് അസുഖമായിട്ടും മറ്റു പല കാര്യങ്ങളായിട്ടും. അപ്പോഴെല്ലാം അതിനെ സമചിത്തതയോടെ നേരിടുക. ഒരു കുന്നിന് ഒരു കുഴിയുണ്ട്, ഒരു കുഴിക്ക് ഒരു കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രയാസങ്ങൾ വന്നു കഴിയുമ്പോൾ അതിനെ നമ്മൾ സമചിത്തതയോടെ നേരിട്ടാൽ അതെല്ലാം മാറി നമുക്ക് ഒരു നല്ല സമയം വരും. അപ്പോൾ അത് പിന്നെ അതിൽ പതറിപ്പോകാതെ, അതിൽ ഡിപ്രസ്ഡ് ആവാതെ, പിന്നെ നല്ല മനസ്സോടുകൂടി സമചിത്തതയോടുകൂടി വേണം മുന്നേറുവാൻ. ഇത് നമ്മുടെ വിദ്യാലയം, നിങ്ങളെയും ഞങ്ങളെയും ഒക്കെ നമ്മളാക്കിയ നമ്മുടെ മാതൃവിദ്യാലയം. ഈ വിദ്യാലയത്തെ അമ്മയെപ്പോലെ നമ്മൾ സ്നേഹിക്കണം. നിങ്ങൾ ഇത്രയും 30 വർഷം കഴിഞ്ഞപ്പോൾ ഈ ഗെറ്റ് ടുഗദർ സംഘടിപ്പിച്ചു, വളരെയേറെ സന്തോഷം. ഇനിയും നിങ്ങൾ എണ്ണം കുറഞ്ഞു പോയിക്കോട്ടെ, കുഴപ്പമില്ല. ഈ കണ്ണി, മേനോമാഷ് പറഞ്ഞതുപോലെ ഈ കണ്ണി അറ്റുപോകരുത്. ഇത് നിങ്ങൾക്ക് എല്ലാ വർഷവും നടത്താൻ പറ്റുമെങ്കിൽ കുറച്ച് പേരെ ഉള്ള എണ്ണം നോക്കണ്ട, പക്ഷേ നിങ്ങളുടെ ആ കുട്ടിപ്രായത്തിലുള്ള ആ കാലത്തേക്ക് ഒന്ന് തിരിച്ചു പോകാനുള്ള ഒരു സന്ദർഭമാണ്. ഇത് കഴിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാവുക.
കാരണം എല്ലാ വിഷമങ്ങളും നിങ്ങൾ മാറ്റിവെച്ച് നിങ്ങൾ ആ പഴയ കാലത്തേക്ക് 30 വർഷം മുമ്പത്തേക്ക് പോവുകയാണ് നിങ്ങൾ. എത്രയും സമയം ഇപ്പം നിങ്ങളിവിടുന്ന് രാവിലെ വന്ന് വൈകുന്നേരം പോകുന്നവരല്ലേ ആ സമയം. അത് നമുക്ക് ഒരു മനസ്സിന് ഒരു ഊർജം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയും നിങ്ങൾ ഇത് നിങ്ങൾക്കറിയില്ല, ഇപ്പോൾ എനിക്ക് ഇത്രയും പ്രായമായി, ഞങ്ങൾക്ക് SLC പഠിച്ച കുട്ടികൾ, കുറച്ച് കുട്ടികളെന്ന് പറയാൻ പറ്റില്ല, വൈസമ്മാർ, അവർക്കും ഉണ്ട് ഞങ്ങൾക്കും ഉണ്ട് ഗെറ്റ് ടുഗദർ. പക്ഷേ 10-15 ആൾക്കാരെ ഉള്ളൂ. കുറേ പേരൊക്കെ മരിച്ചുപോയി, കുറേ പേർക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റാതെ വരാതെയായി. എന്നാലും ഞങ്ങൾക്കിപ്പോഴും എല്ലാ വർഷവും ആ ഗെറ്റ് ടുഗദർ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആ പിന്നെ ആരോഗ്യമുള്ളിടത്തോളം കാലം ഈ ഇതുപോലുള്ള സംഗമങ്ങൾ തുടർന്ന് പോകട്ടെ, എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ, എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, നിങ്ങളുടെ ഭാവി ജീവിതം വളരെ സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹം, നന്ദി, നമസ്കാരം. അടുത്തത് നമ്മുടെ വിജയശങ്കര മാഷ്. വിജയശങ്കര മാഷെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട മേനോ മാസ്റ്റർ, LC ടീച്ചർ, മറ്റ് എൻ്റെ മുൻകാല സഹപ്രവർത്തകർ, എൻ്റെ കുട്ടികൾ, ഞാനും ഇതേമാതിരി അപൂർവമായിട്ട് ഇപ്പോൾ 3-ാമത്തെ SSC ബാച്ചിലാണ് പങ്കെടുക്കുന്നത്. 8 വർഷമായി ഇവിടുന്ന് റിട്ടയർ ചെയ്തിട്ട് പെട്ടെന്ന് സുൽഫി എന്നെ വിളിക്കുകയാണ്. സുൽഫി എന്നെ അറിയോ? എൻ്റെ പേര് സുൽഫി. ഞാനെ കുറേ ആലോചിച്ചു, ഞാൻ അറിയാമെന്ന് പറഞ്ഞു, പിന്നെ അങ്ങനെ ആലോചിച്ചു. 94 ബാച്ചാണ് എനിക്ക് ഏകദേശ ധാരണ. പൂതംകോടൻ ആ പേരിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് കുറേ ആൾക്കാർ ഇതിലേപ്പിൽ നമ്മളുമായി ഫേസ്ബുക്കൊക്കെ ആയിട്ട് ബന്ധമുള്ള കുറേ ആൾക്കാരുണ്ട്. അതുപോലെ എൻ്റെ പഴയ എൻ്റെ സഹപ്രവർത്തകരായിരുന്ന രണ്ട് ആൾക്കാരുണ്ട്, സുജി, ജയേഷ്. അപ്പോൾ ഇതിൽ എന്തായാലും വന്നത്, നിങ്ങളെ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് ദൂരമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് കഴിഞ്ഞ 32 വർഷത്തോളം ഇവിടെ ഞാൻ സർവീസിലുണ്ടായിട്ടുണ്ട്. ഇതിൽ 13 വർഷത്തോളം അഡ്മാഷായിരുന്നു. ഈ സ്ഥാപനത്തെ നല്ല രീതിയിൽ എത്തിക്കാൻ കഴിഞ്ഞതിന് ശേഷം റിട്ടയർ ചെയ്ത ഒരു അധ്യാപകനിലേക്ക് ഞാൻ വളരെ അഭിമാനപുരസരമാണ്. ഞാൻ ആരായിട്ട് സംസാരിക്കുമ്പോൾ മെലാട്ടൂർ സ്കൂളിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ ആ അഭിമാനം നിലനിർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ആ സ്ഥാപനം നിലനിർത്തുന്നതിന് വേണ്ടി അക്ഷരം തുറന്നു വന്ന ആൾക്കാരും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തിക്കൊണ്ട് നിലവിലുള്ള ഹെഡ്മാസ്റ്റർസ് നാരായണൻ മാസ്റ്റർമാരെ കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനാവശ്യമായ പിന്തുണയും ഇതും കൂടെ പിന്തുണയും ആവശ്യങ്ങളൊക്കെ നൽകാൻ നിങ്ങൾക്കും ബാധ്യതയുണ്ട്. കാരണം നിങ്ങളുടെ ബാല്യം ഒരുപാട് കാലത്തോളം ഇവിടെ കളിച്ച് തല്ലുകൂടി വളർന്ന് ഒക്കെയുള്ള ആൾക്കാരാണ്. നമ്മളൊക്കെ എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, നമ്മളെ കണ്ടാൽ ആദ്യം ആലോചിക്കുക ചിലപ്പോൾ പഴയ കാലത്ത് a+b² a² + 2ab + b² ഒക്കെ ആയിരിക്കും, വടിയും ഒക്കെ ആയിട്ടുള്ളത്. എന്തായാലും ബഹുമാനായ മജീദ് മാഷ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ വളരെ സന്തോഷമുണ്ടായി കാര്യത്തിൽ. ഏതായാലും നിങ്ങൾ ഈ സ്ഥാപനവുമായുള്ള ബന്ധം തുടർന്നും ഇപ്പോൾ നിങ്ങളുടെ ഗേറ്റൊക്കെ കണ്ടു. അന്ന് ഞാൻ വന്നപ്പോൾ നിങ്ങളുടെ ബാച്ച് 94 ബാച്ച് ഏതാ ബാച്ച് നമുക്ക് അറിഞ്ഞിരുന്നില്ല, ആൾക്കാരെ അറിഞ്ഞില്ല. ഇപ്പോഴാണ് നിങ്ങളാണ് അതിൻ്റെ സ്പോൺസർമാരാണ് മനസ്സിലായത്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്കും ഇപ്പോൾ ഇവിടെ എല്ലാവരും മിനമോഷം പറഞ്ഞു, എസ്ഡിറ്റും പറഞ്ഞു, പരസ്പര ബഹുമാനവും പരസ്പര ബന്ധവും അന്യം നിന്ന് പോകുന്ന ഈ കാലഘട്ടത്തിൽ അതിനെ എതിരായി ഇതൊക്കെ ഉണ്ടാകുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നിങ്ങളെ മക്കളെയെങ്കിലും ഉപദേശിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോടുകൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ പ്രത്യേകം സന്തോഷിക്കുന്നു. എല്ലാവർക്കും അഭിവാദിക്കും. അടുത്തതായി നമ്മുടെ പ്രസാദ് മാസ്റ്റർ. പ്രസാദ് മാഷെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള ഗുരുനാഥക്കന്മാർ, മേനുമാഷ്, LC ടീച്ചർ, മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, എൻ്റെ
വിദ്യാർത്ഥികളായിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. 30 വർഷങ്ങൾക്ക് മുമ്പ് ആണ് നിങ്ങൾ ഈ സ്ഥാപനത്തിൽ SLC പഠിച്ചിരുന്നത്. 30 വർഷത്തിന് ശേഷം 93-94 ബാച്ചിലെ നിങ്ങൾ ഒന്ന് ഒത്തുകൂടാൻ, നിങ്ങൾ പറഞ്ഞു ഇതിനു മുമ്പ് നിങ്ങൾ ഒത്തുകൂടിയിട്ടുണ്ട്, ഇടയ്ക്ക് എല്ലാ വർഷങ്ങളിലും കുറച്ച് വർഷങ്ങളായിട്ട് കൂടാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒത്തുകൂടാൻ സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. ഇന്ന് ആർക്കും സമയം, ഒന്നിനും സമയമില്ല, എന്നാൽ ഇഷ്ടംപോലെ സമയമുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളൊക്കെ തന്നെ, നിങ്ങൾ ഇത്ര ഉണ്ടാവില്ല, നിങ്ങളിൽ കുറച്ചും കൂടി താഴെയുള്ളവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ സമയം അധികവും മൊബൈലിലാണ് ചെലവഴിക്കുന്നത്. മൊബൈല് ഇന്ന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. ഇവിടെ ഇപ്പോൾ പറഞ്ഞ മേനുമാഷും മറ്റ് അധ്യാപകരൊക്കെ പറഞ്ഞു, മൊബൈല് നമുക്ക് ഇന്ന് ഇന്നത്തെ കാലത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. പക്ഷേ അത് നമ്മളുടെ വ്യക്തിബന്ധങ്ങളെ കുറേ അകറ്റ് നിർത്തുന്നുണ്ട്. വീട്ടിൽ തന്നെ ആളുകളെ പരസ്പരം വിളിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ മൊബൈലിൽ കൂടെയാണ്. കുടുംബത്തിലെ അംഗങ്ങൾ തന്നെ, വേറെ മുറിയിലിരിക്കുന്ന കുട്ടികളെയാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവിനെയാണെങ്കിലും ഒക്കെ വിളിക്കുന്നത് മൊബൈലിലൂടെയാണ്. മൊബൈലിലൂടെയാണ് ആശയവിനിമയം ചെയ്യുന്നതും. നമ്മൾ ഫ്രണ്ട്സും അതെ, നിങ്ങൾ പരസ്പരം ആശയവിനിമയമൊക്കെ നടത്തുന്നുണ്ടാവും, അത് മൊബൈലിൽ കൂടെയാവും. ഇങ്ങനെ ഒത്തുകൂടാൻ സമയം ആരും കണ്ടെത്താറില്ല. എന്നാൽ നിങ്ങളൊക്കെ ഇവിടുന്ന് പിരിഞ്ഞ സമയത്ത് അങ്ങനെ ആയിരിക്കില്ല. നിങ്ങളൊരു 30 വർഷം മുമ്പ് ഇവിടുന്ന് പോയ സമയത്ത് മൊബൈലൊന്നും അന്ന് വ്യാപകമായിട്ടില്ല നമുക്കിടയിൽ, ഇവിടെ ഇല്ല, നമ്മൾ ഇന്ത്യയിലില്ല, ഇന്ത്യയിലും വ്യാപകമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്ന് നമ്മൾ മൊബൈലൊന്നും ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ പലവരും നേരിൽ കാണുകയോ അല്ലെങ്കിൽ എഴുത്തുകളിലൂടെയോ ഒക്കെ ബന്ധപ്പെടുകയോ ഒക്കെ ചെയ്തിരുന്നവരായിരിക്കും. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് മൊബൈലല്ല, ഫോണും തന്നെ ഇല്ല. ഞങ്ങളുടെ ആ കാലത്തും വീടുകളിലൊന്നും ഫോണില്ല, അപൂർവം ചില വീടുകളിലൊക്കെ ഉള്ളു. അപ്പോൾ ബന്ധങ്ങൾ, വ്യാപകമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ കുറച്ച് ബന്ധങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും കൂടി അത് അടുത്ത ബന്ധങ്ങൾ ആയിരുന്നു. അടുത്തുള്ള കുറേ പേര് ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത്, വായനശാലയോ കലാസമിതിയോ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഒത്തുകൂടും സംസാരിക്കും, അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ കൂടും സംസാരിക്കും. അവരുടെ അടുപ്പം ആ വിധത്തിലായിരുന്നു. എന്നാൽ ഇന്ന് അതിലൊക്കെ വളരെയധികം മാറ്റം വന്നു. മൊബൈല് അതിൻ്റെ നല്ല വശങ്ങളുണ്ട്, പക്ഷേ അത് അധികവും അതിൻ്റെ ചീത്ത വശങ്ങളാണ് നമ്മുടെ കുട്ടികളും നമ്മളിൽ തന്നെ പലരും സ്വീകരിക്കുന്നത്, അതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകുന്നത് അതിൻ്റെ മോശവശങ്ങളിൽ ആണ്. കുട്ടികളൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ, ഇന്ന് നമുക്കറിയാം ഒരുപാട് പേര് കണ്ണടയൊന്നുമില്ലാതെ ഒന്നും കാണാനും ഒന്നും പറ്റാത്ത അവസ്ഥയിലാണ്. വായിക്കാൻ ഒന്നും സാധിക്കില്ല, വായിക്കാനെന്നല്ല കാണണമെങ്കിൽ തന്നെ സാധിക്കില്ല. ഇതിനൊരു പ്രധാന കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, മൊബൈൽ. കുട്ടികൾ ചെറുപ്പത്തിൽ, നിങ്ങളൊക്കെ തന്നെ പതിവാകും, കുട്ടികളെ ഒതുക്കിയിരിക്കുന്നതിന് വേണ്ടി മൊബൈൽ എടുത്ത് കൊടുക്കുകയാണ്. അതിലെന്തെങ്കിലും അവർക്ക് താല്പര്യമുള്ള പാട്ടോ കളിയോ എന്താ വെച്ചാൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് അതില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. അവർ തിരക്ക് കൂടുമ്പോഴൊക്കെ കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ കൊടുക്കുന്നതാണ്. അത് തൽക്കാലം അവരെ ഒതുക്കിയിരുത്തെങ്കിലും കൂടി പിന്നീട് അവരെ പ്രയാസങ്ങളിലേക്ക് നയിക്കും. അപ്പൊ അതാണ് മാഷൊക്കെ ഇവിടെ മേനുമാഷ് നേരത്തെ സൂചിപ്പിച്ചത്, നിങ്ങള് ഫോണിന്റെ പിറകെ, മൊബൈൽ ഫോണിന്റെ ഒന്നും പിറകെ പോവാതെ കുട്ടികളോടൊക്കെ കുറച്ച് ഇടപഴകുന്നതിന് സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞത് അതാണ്. നിങ്ങളുടെ കുട്ടികളായാലും നിങ്ങളുടെ വീട്ടിലെ മറ്റുള്ളവരോടെ ആയാലും ഒക്കെ പരസ്പരം ഇടപഴകുന്നതിന്, നേരിൽ ഇടപഴകുന്നതിന് സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് അവിടെ കുറച്ച് സമയം ചെലവഴിക്കുന്നതിന് സമയം കണ്ടെത്തുക. അതിനൊക്കെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഇനിയും നടത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളുടെ ഇന്നത്തെ ഈ പരിപാടി അതിൽ വളരെ നല്ല രീതിയിൽ സംഘടിപ്പിച്ചതിൻ്റെ സംഘാടകരോട് നന്ദി പറയുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ എല്ലാവിധ വിജയങ്ങളും നേടാൻ സർവേശ്വരൻ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ സൂടൻ മാസ്റ്റർ
സുഗുണമാഷെ ക്ഷണിച്ചുകൊള്ളുകയാണ്.